ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് മുട്ടുകുത്തി അവനോട് അപേക്ഷിച്ചു. ഇത് അസംഭവ്യമായ ഒരു കാര്യമാണ്. കാരണം ഈ കുഷ്ഠരോഗി അസ്പർശനാണ്, അശുദ്ധനാണ്, ക്രിസ്തു കൽപ്പിക്കകലെ നിർത്തപ്പെട്ടവനാണ്, അവനാണ് അടുത്ത് വരുന്നത്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഒരു കാലത്ത് താഴ്ന്ന ജാതിക്കാർ അസ്പർശ്യരായിരുന്നു, ക്രിസ്തു കൽപ്പിക്കപ്പെട്ടവരായിരുന്നു. എച്ച് ഐ വിയുടെ കാലഘട്ടത്തിൽ എച്ച് ഐ വിക്കാർ ക്രിസ്തു കൽപ്പിക്കപ്പെട്ടവരായിരുന്നു. ഈ അടുത്ത കാലത്ത് ഹോമോസെക്ഷ്വൽ ആയിട്ടുള്ള ജിജോ കുര്യാക്കോസിനോട് ഒരു ലേഖനം സമ്മതിച്ചു അദ്ദേഹം. പക്ഷേ സമയമായപ്പോൾ പെട്ടെന്ന് ഒരു കുറിപ്പിട്ടു, എനിക്ക് എഴുതാൻ പറ്റില്ല ഫാദർ, കാരണം സഭ ഹോമോഫോബിക്കാണ്. അതിൻ്റെ അർത്ഥം പോലും എനിക്ക് പിടികിട്ടിയില്ല. അവൻ താഴെ കുറിച്ചു, സഭ ഞങ്ങളെ വെറുക്കുന്നു. അതായിരുന്നു വത്തിക്കാനിൽ വന്ന ഒരു ഡോക്യുമെൻറ്റിനോടുള്ള കേരളത്തിലുണ്ടായ പ്രതികരണത്തിൻ്റെ ഫലം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഫെബ്രുവരി 8-ാം തീയതി കൊടുത്ത ഒരു അഭിമുഖത്തിൽ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഹോമോസെക്ഷ്വലായ രണ്ട് പേര് എൻ്റെ അടുത്ത് വന്ന് ആശീർവാദം ചോദിച്ചാൽ സ്നേഹിക്കുന്ന രണ്ട് പേരെ ഞാൻ എങ്ങനെ ആശീർവാദിക്കാതിരിക്കും? ഞാൻ അവരോട് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അസ്പർശരായിട്ട്, അകറ്റി നിർത്തപ്പെട്ടവരായിട്ട്, അശുദ്ധരായിട്ട് പര്യം പുറത്ത് നമ്മളിൽ നാരിയൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. ഈശോ എന്താണ് ചെയ്യുന്നത്? കുഷ്ഠരോഗി വന്ന് ചോദിച്ചപ്പോൾ കൈ നീട്ടി അവനെ സ്പർശിക്കുന്നു. അർത്ഥമെന്താ? ഈ അതിർത്തി അവൻ ലംഘിക്കുകയാണ്. ശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള അതിർത്തി, സ്പർശതയും അസ്പർശതയും തമ്മിലുള്ള അതിർത്തി, തീണ്ടാപ്പാട് അകലെ നിർത്തണമെന്നുള്ള ആ നിയമത്തിൻ്റെ അതിർത്തി ഈശോ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അശുദ്ധനെ തൊടുന്നതോടുകൂടി ഈശോ അവൻ്റെ അശുദ്ധിയിൽ പങ്കുപറ്റുന്നു, അവനോട് താതാത്മ്യപ്പെടുന്നു, അവനുമായിട്ട് ഐക്യദാർഢ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സ്പർശനത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത്, അവൻ മനസ്സലിഞ്ഞ് കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. കരുണ നിറഞ്ഞ സ്പർശനത്തോടുകൂടി സംഭവിക്കുന്നത് കുഷ്ഠം മാറി ശുദ്ധി വന്നു. സ്നേഹപൂർണമായ സ്പർശനത്തിലൂടെ രോഗം മാറുന്നു എന്ന് മാത്രമല്ല, വിശുദ്ധി ഉണ്ടാകുന്നു എന്ന് അർത്ഥം. കസന്തസാക്കീസിൻ്റെ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചുള്ള നോവലിൽ അദ്ദേഹം വിവരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അസീസിയിൽ നിന്നും ഫ്രാൻസിസ് യാത്ര പുറപ്പെട്ടു വരികയാണ്. അകലെ നിന്നും മണിനാദം കേട്ടു. ഈ മണിനാദം കേട്ടപ്പോൾ ഫ്രാൻസിസ് കൈ രണ്ടും നിവർത്തി പിടിച്ചുകൊണ്ട് ഓടിയെടുക്കുകയാണ്. കുഷ്ഠരോഗിയുടെ വഴിയുടെ അറ്റത്തുള്ള മണിയാണ് അടിക്കുന്നത്. അകലെ നിന്നും കൈ വിരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഓടി വരുന്നത് കണ്ട കുഷ്ഠരോഗി ഭയപ്പെട്ട് നിലത്തിരുന്നു. ഓടിയടുത്തു വന്ന ഫ്രാൻസിസ് ആ കുഷ്ഠരോഗിയുടെ വികൃതമായ മുഖത്ത് കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. എന്നിട്ട് കുഷ്ഠരോഗിയുടെ പുറംകുപ്പായം വലിച്ചൂരാൻ നോക്കി. നോക്കിയപ്പോൾ അത്ഭുതം, പുറംകുപ്പായവുമില്ല, കുഷ്ഠരോഗിയുമില്ല. ആശ്ചര്യത്തോടെ ഫ്രാൻസിസ് ലിയോയോട് ചോദിച്ചു, ലിയോ, നിനക്കെന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ലിയോ പറഞ്ഞു, ദൈവം നമ്മളെ കബളിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഫ്രാൻസിസ് പറഞ്ഞു, എന്നാൽ എനിക്ക് തോന്നുന്നത് ഓരോ കുഷ്ഠരോഗിയുടെയും ഓരോ അശുദ്ധൻ്റെയും മുഖത്ത് നമ്മൾ ചുംബിച്ചാൽ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തമ്പുരാൻ ക്ഷമിക്കട്ടെ, മുഖത്ത് നമ്മൾ ചുംബിച്ചാൽ അയാൾ ക്രിസ്തുവായി മാറും. ഭ്രഷ്ട് കൽപ്പിച്ച് പര്യം പുറത്ത് നിർത്തിയിരിക്കുന്നവനെ, അശുദ്ധനാണെന്ന് കരുതിയുന്നവനെ, അസ്പർശനെ സ്പർശിച്ചാൽ, കരുണയോടെ സ്പർശിച്ചാൽ, സ്നേഹത്തോടെ സ്പർശിച്ചാൽ സംഭവിക്കുന്നത് രോഗം മാറുന്നു, അശുദ്ധി മാറുന്നു, പോരാ, അവൻ ക്രിസ്തുവായി മാറും.